ഇന്ന് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വർഗീയ ശക്തികളാണ് ഇതിനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത്. മതനിരപേക്ഷതയില്ലാത്ത പാർട്ടിയായി ഇത് മാറി, അതാണ് പ്രധാനപ്പെട്ട കാരണം. പിന്നെ ഈ രാജ്യത്ത് മോഡി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ധാരാളം പദ്ധതികൾ കഴിഞ്ഞ 10 വർഷക്കാലങ്ങൾക്കിടയിൽ രാജ്യം ഭരിക്കുന്ന മോദി നീതിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും വേണ്ട, നമ്മുടെ ഉദാഹരണം നമ്മുടെ നാഷണൽ ഹൈവേ മാത്രം എടുത്താൽ മതി. കേരളത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്, നമുക്കെല്ലാവർക്കും ഏറ്റവും ഗുണകരമാകുന്ന രൂപത്തിലുള്ള പദ്ധതികളാണ്. ഇപ്പോൾ റെയിൽവേ, മറ്റൊന്ന് റെയിൽവേ, റെയിൽവേയിൽ നടന്നിട്ടുള്ള വികസന പദ്ധതികൾ ഞാൻ എടുത്തുകാട്ടി പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന രണ്ട് പ്രവർത്തനങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് BJP അംഗത്വം എടുത്തിരിക്കുന്നത്. പാർട്ടിയിലെ പരാതി നേതൃത്വത്തോട് പറഞ്ഞിട്ട് അവർ പരിഹരിക്കാൻ തയ്യാറായില്ല. ആലപ്പുഴ ഒരുപാട് വിഭാഗീയതയുണ്ട്. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ ഉന്നയിച്ച് വിവിധ പാർട്ടി കുടുംബമാണ്, അമ്മ ദീർഘകാല പാർട്ടിയാണ്, വിവിധ SFI മുതൽ പാർട്ടികളുണ്ട്, ഒന്നും ചെവിക്കൊണ്ടില്ല, അതാണോ? അതല്ല, ഇനി ആ പാർട്ടിയിൽ നിന്ന് ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, പാർലമെൻറ് തെരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആലപ്പുഴ, എൻ്റെ നാടാണ് ആലപ്പുഴ, ഞാൻ ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു. ആലപ്പുഴയിലുണ്ടായ ദയനീയ പരാജയം CPM നമ്മളെല്ലാം മുന്നിൽ കണ്ടതാണ്. കേരളത്തിലുള്ള അവസ്ഥ അതുതന്നെയാണ്. ഇനി മുന്നോട്ട് പോകാൻ ഈ പാർട്ടിക്ക് പറ്റില്ല. പ്രത്യേകിച്ച് D.സുധാകരൻ സാറിൻ്റെ അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗത്തേക്ക് ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകനാണ്, ഏറ്റവും നല്ല മന്ത്രിയായി പ്രവർത്തിച്ച്, ദീർഘകാലം കേരളത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചതാണ് D.സുധാകരൻ സാർ. അദ്ദേഹത്തിന് പോലും ഈ പാർട്ടിയിൽ ദയനീയമായ അവസ്ഥയാണ് ആലപ്പുഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഒരു കാരണമാണ്. അതെല്ലാം ഒരു ഘട്ടത്തിൽ കഴിഞ്ഞു, അതെല്ലാം 2 വർഷമായി. അതിനെക്കുറിച്ചറിയില്ല. അതുണ്ട്, ധാരാളം പേർ, ആയിരക്കണക്കിന് പേർ ഈ പാർട്ടി വിട്ടുപോകുന്നൊരു രീതിയാണ്. ഈ സമ്മേളനമൊക്കെ കഴിയുമ്പോൾ അതെല്ലാവർക്കും എല്ലാവരും ബോധ്യപ്പെടും. അതിപ്പം കുറച്ച് കാലം എടുക്കും. മത്സരിച്ച രംഗത്തേക്കില്ല, ഇനി ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ രാജു താല്പര്യമില്ല. പദവിയൊന്നും നോക്കിയല്ലല്ലോ, പദവിയൊക്കെ വന്നു ചേരുന്നതല്ല, പദവിയൊന്നും നോക്കിയല്ലല്ലോ നമ്മുടെ ഒരു പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതാണ് പൊതുപ്രവർത്തന രംഗത്ത്, എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റ് ആയിരുന്നു, DYF ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, DYF സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നു. കുട്ടിക്കാലം മുതലേ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ച് ധാരാളം കേസുകളിൽ പ്രതിയായി 100 കണക്കിന് ദിവസം ജയിലിൽവാസം അനുഭവിച്ച് അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്നവരാണ്. അല്ലാതെ ഒറ്റയടിക്ക് വന്നവരല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായി, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്നു. അങ്ങനെ പദവി നോക്കിയിട്ടൊന്നുമല്ല, നമ്മൾ പ്രവർത്തിക്കുമ്പം എവിടെ ആയാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും, ഉറപ്പായിട്ടെത്തും. അതൊന്നും ഇല്ല, ഇല്ല, അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല. ഏതാ അത് ഞാൻ വെക്കും, ഉടനെ തന്നെ വെക്കും. ആലപ്പുഴയിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുറെ വർഗീയവാദികളും തീവ്രവാദികളും സമീപനമുള്ളവരാണ് ഈ പാർട്ടിയിലേക്ക് കയറുകയാണ്. അവർ ഈ പാർട്ടി ഹൈജാക്കിയാണ്, അതിന്റെ ഭാഗമാണ് D.സുധാകരൻ സാറിന് ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ. അതെനിക്കറിയില്ല, അവർക്ക് ബോധ്യപ്പെടേണ്ടതല്ലേ, ബോധ്യപ്പെടുന്നില്ല. അതിന് 2 വർഷം മുമ്പുള്ള കാര്യം, അത് കോടതിയിലുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് കുറിച്ച് അഭിപ്രായം പറയുന്ന മോശം. ഏതാ പരാതി? 2 വർഷം മുമ്പുള്ള സസ്പെൻഷൻ, 2 വർഷം മുമ്പ് എൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ പാർട്ടി തിരിച്ചെടുത്ത്, ഞാൻ ഇപ്പോൾ പാർട്ടിയിലുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം കളഞ്ഞല്ലോ, മെമ്പർഷിപ്പ് ഞാൻ ഉപേക്ഷിച്ചല്ലോ. അങ്ങനെ രാജിവെക്കലില്ലല്ലോ, CPM രാജിവെക്കലില്ല. അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനമല്ല, അത് ഞാൻ രാജിവെക്കും എന്ന് പറഞ്ഞല്ലോ. പിന്നെ കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇലക്ഷൻ മുമ്പ് കത്ത് കൊടുത്തു, സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നു, അതിനകത്തെല്ലാം കൃത്യമായി എഴുതിയിട്ടുള്ളതാണ്. ഒരു 8 മാസം മുമ്പ് ആ കത്തെല്ലാം പുറത്തു വന്നു, ഞാൻ കൊടുത്ത് കത്തെല്ലാം പുറത്തു വന്നായിരുന്നല്ലോ. അത് ചാനലുകാരെല്ലാം
വിവാദവാക്യാരുണ്ട്, അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോ അതിനകത്തൊന്നും കാര്യമില്ലല്ലോ. ബി ജെ പിയുടെ അവസ്ഥ ദയനീയം അല്ലല്ലോ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അവസ്ഥ ദയനീയം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതി മാറ്റം ഏതാ? പതിനായിരം വോട്ടൊന്നും കുറഞ്ഞില്ലല്ലോ. അങ്ങനല്ലല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ അവസ്ഥ അതല്ലല്ലോ. ആണോ? അല്ല, പാലക്കാടായാലും പാലക്കാട് ഇപ്പൊ നടന്ന ഉപതെരഞ്ഞെടുപ്പല്ലേ, അതിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് മുന്നേറ്റമല്ലേ ഉണ്ടായത്. അതൊരു ഉപതെരഞ്ഞെടുപ്പിൽ അത് നമുക്ക് കണക്കാക്കേണ്ട കാര്യം, അതൊരു പാർട്ടിയുടെ വളർച്ചയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെക്കാട്ടി അറിയാം, എന്നെക്കാട്ടി രാഷ്ട്രീയം അറിയാവുന്നവരാ നിങ്ങൾ. അതെ അതെ, മതനിരപേക്ഷത സി പി എമ്മിന് നഷ്ടപ്പെട്ടു. അല്ലല്ലോ, ജനാധിപത്യ പാർട്ടി അല്ലല്ലോ, തീവ്ര സ്വഭാവമുള്ള പാർട്ടിയിലേക്ക് അല്ലല്ലോ പോകുന്നത്. രാജ്യം ഭരിക്കുന്ന പാർട്ടി തീവ്രവാദ പാർട്ടിയാന്ന് പറയാൻ പറ്റുമോ? അങ്ങനൊന്നുമില്ല, അങ്ങനെ എനിക്ക് തോന്നി, എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ ശരി.